സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുകയാണ്. പശ്ചിമ ബംഗാളിനും ജാർഖണ്ഡിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇതിൻ്റെ ഫലമായിട്ടാണ് കനത്ത മഴ. അപ്പോൾ അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ മഴ കനക്കും എന്നുള്ളതാണ്. തെരച്ചിൽ ഏറ്റവും നിർണായകമായ ഒരു സ്ഥലമാണ് അട്ടമല. അട്ടമല റോഡിൽ നിന്നാണ് സുഹൈൽ ഇരുന്ന്. സുഹൈൽ, അവിടെയും മൃതദേഹം ഉണ്ട് എന്നുള്ള വ്യക്തമായ സൂചനയിൽ കൂടുതൽ യന്ത്രസാമഗ്രികൾ കൊണ്ടുവരികയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? പിജി, നമ്മളുള്ളത് അട്ടമല റോഡിലാണ്. ഈ അട്ടമല റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണിത്. ശരിക്കും ചൂരന്മല ടൗണിൻ്റെ മറുഭാഗമാണ്. വില്ലേജ് റോഡൊക്കെ നിൽക്കുന്നതിൻ്റെ നേരെ എതിർവശം. അവിടെയാണ് ഒരല്പസമയം മുമ്പ് ഒരു മൃതദേഹമുണ്ട് എന്നുള്ളൊരു സംശയം വരുന്നത്. തൊട്ടു പിന്നാലെ ഹിറ്റാച്ചി എത്തിച്ചു. ഇപ്പോൾ അവിടെ പരിശോധിക്കുന്ന നടപടികളാണ് തുടരുന്നത്. നമ്മൾ രാവിലെ നമസ്കാരത്തിൽ ആദ്യം എടുത്ത സമയത്ത് സൂചിപ്പിച്ചിരുന്നു, ഈ അട്ടമല ഭാഗത്ത് നിന്ന് തന്നെയാണ് ആദ്യത്തെ മൃതദേഹങ്ങൾ പലതും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയും കൂടുതൽ മൃതദേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു സംശയം. എന്തായാലും ഈ ഭാഗത്താണ് ഇപ്പോൾ കാര്യമായ തെരച്ചിൽ നടക്കുന്നതിൽ ഒരു ഘട്ടം. ഇവിടെ വിവിധ പ്ലോട്ടുകളാക്കി തിരിച്ച് വിവിധ സംഘങ്ങൾ നിന്നാണ് പരിശോധന നടത്തുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് നമ്മൾ ഈ കാണുന്ന ഹിറ്റാച്ചി എത്തിച്ച് അവിടെ പരിശോധന നടത്തുകയാണ്. അവിടെ നിന്നാണ് അല്പസമയം മുമ്പ് ഒരു സ്മെല്ല് വന്നത്. തൊട്ടു പിന്നാലെ ഹിറ്റാച്ചി കൊണ്ടുവരികയും പരിശോധന നടത്തുകയുമായിരുന്നു. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം, ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ പ്രതീഷ് കപ്പോത്ത് ദൃശ്യങ്ങൾ കാണിക്കുന്ന ഈ സ്ഥലമാണ്. ഇവിടുന്ന് ഒരു വിശാലമായ റോഡുണ്ട്. ഈ റോഡ് ഏകദേശം 3-3.5 കിലോമീറ്റർ ദൂരം പോയാലാണ് അട്ടമല എന്ന് പറയുന്ന ഒരു പ്രദേശം. ഈ കാണുന്ന തേയിലത്തോട്ടത്തിന് മറുവശം, അതാണ് അട്ടമല. പക്ഷേ ഇത് ചുരൽമലയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇതിനെ അട്ടമല. ഇവിടെ ഈ പാലം കഴിഞ്ഞാൽ പിന്നീടുള്ള വാർഡ് അട്ടമല വാർഡാണ്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ മൊത്തത്തിൽ അട്ടമല എന്ന് പറയുന്നത്. കൂടുതൽ സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരും അതോടൊപ്പം തന്നെ തെരച്ചിലിന് വേണ്ടി ഈ ഭാഗത്തേക്ക് എത്തുന്നുമുണ്ട്. ഈ ഇങ്ങോട്ടേക്ക് അതിശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായ സമയത്ത് ആദ്യ മൃതദേഹം കിട്ടുന്നത് ഒന്നും ഈ പ്രദേശത്ത് നിന്ന് തന്നെയാണ്. ഇവിടെ നിന്ന് ഏകദേശം 100 മീറ്റർ മാറി, ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന പ്രദേശത്ത് നിന്ന് ഒരു 100 മീറ്റർ ആ വളവ് കഴിഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞു ചെക്ക് ഡാം ഉണ്ടാവുക. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മരം ആദ്യം വന്ന് അടിഞ്ഞുകൂടിയതും. ഈ പ്രദേശത്ത് തന്നെ കൂടുതൽ മൃതദേഹം ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ആൾക്കാർ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇന്നലെയാണ് ഒരു കൃത്യമായ നിഗമനം എത്തിയത്. തൊട്ടു പിന്നാലെ എന്തായാലും ഇന്ന് കാര്യമായ പരിശോധന ഈ മേഖലയിൽ നടക്കുന്നു. അതിപ്പോൾ പുരോഗമിക്കുകയാണ്. രാവിലെ മുതൽ നല്ല ഒരു 6-6.5 വരെ ശക്തമായ മഴയുണ്ടായിരുന്നു. പിന്നീട് മഴ മാറി നിന്നു. ഇപ്പോൾ 9:30 സമയമാവുന്നു. ഈ സമയത്ത് വീണ്ടും മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും വലിയ മഴ പെയ്തില്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ തെരച്ചിലിനെ അത് ബാധിക്കില്ല. പക്ഷെ ശക്തമായ മഴ പെയ്താൽ ഈ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്തു നിന്ന് പല രക്ഷാപ്രവർത്തകർക്കും തെരച്ചിലുകാർക്കും മാറി നിൽക്കേണ്ട സാഹചര്യം വരും. കാരണം അത്രത്തോളം ശക്തമായ രീതിയിലാണ് ഇവിടെയൊക്കെ മണ്ണ് വെള്ളവുമായി കലർന്ന് ഇങ്ങനെ കുതിർന്ന് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് എല്ലാവരും എല്ലാ മേഖലയിലും ഇറങ്ങുന്നത്. ഒറ്റക്കാഴ്ചയിൽ നമുക്കവിടെ ഒരു ഹിറ്റാച്ചിയെ കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇതിനോടൊക്കെ അപ്പുറത്ത് 60-70 മീറ്റർ മാറി നിന്ന് വരിവരിയായ ഹിറ്റാച്ചികൾ നിന്ന് തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ തെരച്ചിൽ നടത്തേണ്ട ഈ അട്ടമല റോഡ്, അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസിൻ്റെ ഓഫീസ് റോഡിൻ്റെ പരിസരം, ഇപ്പോഴേ ചൂരൽമല ടൗൺ കഴിഞ്ഞ് പാലം കഴിഞ്ഞാൽ പുഴയൊഴുകിപ്പോകുന്ന വഴിയിലെ ഇരു കരകൾ, ഇതിൽ വളരെ നിർണായകമായ തെരച്ചിൽ നടത്തേണ്ട സ്ഥലമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തകർ അണിനിരന്നുകൊണ്ടും ഏറ്റവും കൂടുതൽ യന്ത്രസാമഗ്രികൾ ഒരുക്കിക്കൊണ്ടും തെരച്ചിൽ പുരോഗമിക്കുന്നത്. പിജി സുഹൈൽ അഹമ്മദാണ് നേർചിത്രം നമുക്ക് അവിടെ നിന്ന് നൽകുന്നത്. എന്തായാലും പുഞ്ചിരിമട്ടത്തിന് കിലോമീറ്ററുകൾ മുകളിൽ വനമേഖലയിൽ നിന്ന് ഉരുൾപൊട്ടി ആർത്തലച്ച് വന്ന മലവെള്ളപ്പാച്ചിലിലാണ് മണ്ണും കല്ലുമെല്ലാം വലിയ ശബ്ദത്തോടെ അടർന്ന് ഏതാണ്ട് 30-35 കിലോമീറ്ററോളം ദൂരത്തിൽ വന്ന് ചാലിയാർ പുഴയിൽ പതിച്ചത്. വനമേഖലയിലൂടെ അത് മുണ്ടക്കയ്യേയും ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങളെ, അട്ടമല അടക്കമുള്ള പ്രദേശങ്ങളെയെല്ലാം ഏതാണ്ട് തൂത്തെറിയുകയായിരുന്നു. അങ്ങനെ ആ ഉരുൾപൊട്ടൽ ഉഴുതുമറിച്ച ഭൂമിയിൽ ഇനി ഹിറ്റാച്ചി JCV അടക്കമുള്ള ഉപകരണങ്ങൾ ഒരിക്കൽ കൂടി ഉഴുതുമറിക്കുകയാണ്. ആ മണ്ണുമാന്തി പരിശോധിക്കുകയാണ് അവിടെ ജീവിച്ചിരുന്ന എത്ര പേർ ഈ മണ്ണിനടിയിലുണ്ട് എന്ന്. അങ്ങനെ ഈ നിലമ്പൂർ ഭാഗത്ത് നിന്ന് ആംബുലൻസുകൾ വരുമ്പോൾ കമ്മ്യൂണിറ്റി ഹാളിൽ ആ ആംബുലൻസിലുള്ള മൃതശരീരം നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ ഉറ്റവരുടേതാണോ എന്ന് വളരെ പരിഭ്രാന്തരായി ഓടി വന്ന് നോക്കുന്നവരെ പോലെ നിസ്സംഗരായി ഈ മണ്ണ് മാന്തുന്നതിന് പരിസരത്ത് കണ്ടു നിൽക്കുന്നവർ, രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകരും സൈന്യവും മാത്രമല്ല ബന്ധുക്കളടക്കം ആ പ്രദേശത്തെ അവശേഷിക്കുന്നവർ കൂടിയുണ്ട്. ക്യാമ്പിലില്ലാത്ത പല ചെറുപ്പക്കാരും കാത്തു നിൽക്കുകയാണ് തങ്ങളുടെ ഉറ്റവരി മണ്ണിനടിയിൽ ഉണ്ടോ, അവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ കഴിയുമോ എന്നുള്ളത്.